എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. നമ്മളുടെ കൃഷ്ണമന്ദേ സത്സംഗ സമിതി അത് ഏതാനും അമ്മമാരുടെ ആ കൂട്ടായ്മയിൽ നമ്മുടെ ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാർ അവർ നയിക്കുന്ന സമ്പൂർണ്ണ ഭാഗവത പഠന ക്ലാസ് അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സാണ് നടക്കുന്നത്. ആ ക്ലാസ് അതാത് ദിവസം റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ഓഡിയോ കൃഷ്ണം മന്ദേ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി എല്ലാവർക്കും പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ ആണെങ്കിൽ കൃഷ്ണം മന്ദേ എന്ന യൂട്യൂബ് ചാനലിൽ കൂടിയും പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മളുടെ ഈ ഭാഗവത ക്ലാസിൻ്റെ ഓഡിയോ അല്ലെങ്കിൽ ഭാഗവത പഠനം എന്ന ആ സദുദ്ദേശം പരമാവധി എല്ലാവരിലേക്കും എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ആദരണീയനായ ആചാര്യൻ വിശ്വാൻ സാറിൻ്റെ അനുഗ്രഹാശിസുകളോടുകൂടി ഭാഗവത സത്രം പ്രസിഡന്റ് ശ്രീ നാരായണസ്വാമി അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്രൂപ്പുകളിലും സാറിൻ്റെ ഈ ക്ലാസിൻ്റെ ഓഡിയോ പങ്കുവയ്ക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അത് അദ്ദേഹം ഭംഗിയായിട്ട് എല്ലാ സജ്ജനങ്ങളിലേക്കും എത്തിക്കുന്നതിനുള്ള ആ ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു എന്നുള്ള ഒരു സന്തോഷ വാർത്ത നമ്മളുടെ ഈ ക്ലാസ്സിലെ എല്ലാ സജ്ജനങ്ങളെയും വളരെയധികം കൃതജ്ഞതയോടുകൂടി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഭാഗവത മഹാത്മ്യം 2-ാം അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് 35-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിന് നമ്മളുടെ ബഹുമാനായ ആചാര്യൻ ബ്രഹ്മശ്രീ ഇ വി ഡോക്ടർ വിശ്വാസ നമ്പൂതിരി സാറിനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം സഹനാവതു സഹനൗഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതര അജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേ ദുസ്തം സർവഭൂതഹൃദയം മുനിവാദ. എല്ലാ ആദരണീയരായ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. മുമ്പ് സൂചിപ്പിച്ച പോലെ ഭാഗവത മഹാത്മ്യം 2-ാം അധ്യായത്തിലെ 35-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് ആരംഭിക്കുന്നു. നാരദ ഉവാച, നാരദന്റെ വാക്കുകളോടെയാണ് ഇന്ന് ആരംഭിക്കുന്നത്. അനയാ ആകാശവാണ്യാപി ഗോപ്യത്വേന നിരൂപിതം കിംബാ തത് സാധനം കാര്യം ഏന കാര്യം ഭവേത്തയോ. അനയാ ആകാശവാണ്യ അപി, ഈ ആകാശവാണി കൊണ്ടും. അനയാ ആകാശവാണ്യ അപി, അനയാ ആകാശവാണി ഒക്കെ തൃതീയാണ്, സ്ത്രീലിംഗമാണ്. ഈ ആകാശവാണി കൊണ്ടും ഗോപ്യത്വേന, ഗോപ്യം എന്ന് വെച്ചാൽ ഗോപനം ചെയ്തത്, മൂടിവെച്ചത്, വേണമെങ്കിൽ രഹസ്യം എന്ന് പറയാം. ഗോപ്യമായി വ്യക്തമായി തെളിച്ചു പറയാത്ത ആകാശമാണ്. സജ്ജനങ്ങൾ നിർദ്ദേശിക്കും കണ്ടെത്തിക്കോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതാരാണ് ഈ സജ്ജനം, എന്താ പറയുന്നതെന്ന് ഗോപ്യമാണ്, ഒളിച്ചു വെച്ചിരിക്കുകയാണ്. നിരൂപിതം, നിരൂപണം ചെയ്തത്, ഗോപ്യത്വമായി നിരൂപണം ചെയ്തത്. കിംബാ തത് സാധനം, തത് സാധനം കിംബാ, ആ സാധനം എന്താണ്? സാധനം വെച്ചാൽ ഉപകരണം എന്നർത്ഥം, ഉപായം. ആ ഉപായം എന്തായിരിക്കും? കാര്യം ചെയ്യപ്പെടേണ്ടത്. കാര്യം സാധനം കിംബാ തത് ചെയ്യപ്പെടേണ്ട ആ ഉപായം എന്തായിരിക്കും? ഏന കാര്യം ഭവേത്തയോ,
യാതൊന്നുകൊണ്ടാണ് തയോഹു കാര്യം ഭവേ രണ്ടുപേരുടെയും കാര്യത്തെ ബാധിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടായിരിക്കും? ജ്ഞാനവൈരാഗ്യങ്ങളുടെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ എന്തുകൊണ്ടായിരിക്കും കഴിയുക? അത് നിശ്ചയമാകുന്നില്ല. നാരദന് ആശ്ചര്യവും അത്ഭുതവും ആശങ്കയും കൂടി വരികയാണ്. കാരണം സജ്ജനത്തെ കാണും, അദ്ദേഹം പറഞ്ഞു തരും, അത് ചെയ്തോളൂ. ഏതായി സജ്ജന എവിടുന്ന് കാണും, എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ ഉടനെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ്, ഇതൊന്നും പറയാതെ അവ്യക്തമായ ഈ ആകാശവാണി കേട്ടിട്ട് എന്തുപായമായിരിക്കും അവർ പറയുക? ഏതുപായം കൊണ്ടാണ് രണ്ടുപേർക്കും ചെയ്യപ്പെടേണ്ടതായ ഉണർച്ച ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ആ കർമ്മത്തിന്റെ ഒരു ആശ്ചര്യമായ ഭാവം നാരദൻ നിന്നും സ്ഫുരിക്കുകയാണ്. അനയാ ആകാശവാണ്യാപി ഗോപ്യത്വേന നിരൂപിതം കിംബാ തത് സാധനം കാര്യം ഏന കാര്യം ഭവേത്തയോഹു. അനയാകാശവാണ്യാപി ഗോപ്യത്വേന നിരൂപിതം കിംബാ തത് സാധനം കാര്യം ഏന കാര്യം ഭവേത്തയോ. അനയാകാശവാണ്യാപി ഗോപ്യത്വേന നിരൂപിതം കിംബാ തത് സാധനം കാര്യം ഏന കാര്യം ഭവേത്തയോ. ക്വ ഭവിഷ്യന്തി സന്തസ്തേ കഥം ദാസ്യന്തി സാധനം മയത്ര കിം പ്രകർത്തവ്യം യഥുക്തം വ്യോമഭാഷയാം. ക്വ ഭവിഷ്യന്തി, എവിടെ ഉണ്ടാകും, ഭവിക്കും, ഭാവികാലമാണ് റിട്ട് എന്ന് പറയും. ഭവിഷ്യതി ഭവിഷ്യത ഭവിഷ്യന്തി, ക്വ എന്ന് വെച്ചാൽ കുത്ര, എവിടെ. ക്വ ഭവിഷ്യന്തി സന്ത സജ്ജനങ്ങൾ, ക്വ ഭവിഷ്യന്തി സന്ത സജ്ജനങ്ങൾ എവിടെയായിരിക്കും ഉണ്ടാവുക? സജ്ജനത്തെ കണ്ടുമുട്ടാൻ അവർ എവിടെ ചെന്നാ കണ്ടുപിടിക്കുക? തേ കഥം ദാസ്യന്തി സാധനം, തേ അവർ ആ സജ്ജനങ്ങൾ കഥം എങ്ങനെയാണ് ദാസ്യന്തി നൽകും സാധനം ഉപായം, അവരെ ഉപായം എങ്ങനെ തരും, ദാനം ചെയ്യും ദാസ്യന്തി, അതും ഭാവികാലമാണ് കേട്ടാണ്. കഥം സാധനം ദാസ്യന്തി, അവരെങ്ങനെ ഈ ഉപായം എനിക്ക് തരും. മയാ അത്ര കിം പ്രകർത്തവ്യം, മയാ എന്നാൽ അസ്ത്രശബ്ദമാണ്, അവിടെ തൃതീയ ഏകവചനമാണ് മയാ എന്നാൽ അത്ര ഇവിടെ കിം എന്താണ് പ്രകർത്തവ്യം പ്രകർഷേണ ചെയ്യപ്പെടേണ്ടത് കർത്തവ്യം കർത്തവ്യം ചെയ്യപ്പെടേണ്ടത് ഒരു അഭ്യയമാണ് തവ്യത് എന്ന് പ്രത്യേകം വെച്ചിട്ട് കർത്തവ്യം ബോദ്ധവ്യം ജ്ഞാതവ്യം ഇങ്ങനെ പല വാക്കുകളുണ്ടാകും പ്രകർത്തവ്യം പ്രകർഷേണ ചെയ്യപ്പെടേണ്ടത് ഏറ്റവും ഭംഗിയായി ചെയ്യപ്പെടേണ്ടത് മയാത്ര കിം പ്രകർത്തവ്യം ഏത് ഉക്തം വ്യോമഭാഷയാ ഏത് വ്യോമഭാഷയാ ഉക്തം യാതൊന്നാണോ ആകാശഭാഷയിലൂടെ പറയപ്പെട്ടത് വ്യോമഭാഷയാ ഭാഷാശബ്ദം തിരിഞ്ഞമായോണ്ട് അതിന്റെ തൃതീയ ഭാഷയാന്ന് പറഞ്ഞാണ് തൃതീയക്ക് അതിലൂടെ എന്നർത്ഥമുള്ളത് കൊണ്ട് വ്യോമഭാഷയ ആകാശവാണിയിലൂടെ ഏത് ഉക്തം യാതെന്നാണോ പറയപ്പെട്ടത് മയാത്രക്കും പ്രകർത്തവ്യം ഞാനിതിൽ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ സജ്ജനങ്ങൾ എവിടെയായിരിക്കും ഉണ്ടാവുക, അവരെനിക്ക് എന്തുപായമായിരിക്കും പറഞ്ഞു തരിക, ഞാനിത് എങ്ങനെയാണ് ചെയ്യപ്പെടേണ്ടത്, ഇതൊക്കെയല്ലേ ആകാശവാണി പറഞ്ഞത് എന്താണെന്ന് നാരദന് വീണ്ടും ആശ്ചര്യം കൂടുകയാണ്. ക്വ ഭവിഷ്യന്തി സന്തസ്തേ കഥം ദാസ്യന്തി സാധനം മയാത്ര കിം പ്രകർത്തവ്യം യഥുക്തം വ്യോമഭാഷയാം. ക്വ ഭവിഷ്യന്തി സന്തസ്തേ കഥം ദാസ്യന്തി സാധനം മയാത്ര കിം പ്രകർത്തവ്യം യഥുക്തം വ്യോമഭാഷയാം. ക്വ ഭവിഷ്യന്തി സന്തസ്തേ കഥം ദാസ്യന്തി സാധനം മയാത്ര കിം പ്രകർത്തവ്യം യഥുക്തം വ്യോമഭാഷയാം. സംസ്ഥാപ്യ നിർഗതോ നാരദോ മുനീം തീർത്ഥം തീർത്ഥം വിദുഷ്ക്രമ്യ പൃച്ഛൻ മാർഗേ മുനീശ്വരാൻ. തത്ര തൗ അപി, സന്ധി വരുമ്പോ താവപി എന്ന് വരുന്നതാണ്. തത്ര അവിടെ തൗ അപി, അവരെ രണ്ടുപേരെയും, തൗ എന്നുള്ളതിന്റെ ഔകാരം ആവ് എന്നൊരു ആദേശം വന്നിട്ട് ആ ആദ്യ സന്ധിയിൽ താവപി എന്ന് വരുന്നതാണ്. തൗ അപി, അവര് രണ്ടുപേരെയും തത്ര അവിടെ സംസ്ഥാപ്യ ഇരുത്തിയിട്ട് സ്ഥാപിച്ചിട്ട്
ജപന്തവ ഭീമാണ് സംസ്ഥാപ്യ നാരദോ മുനി നിർഗത, നാരദമുനി പോയി, നിർഗതൻ പോയനായി. അവരെ അവിടെ ഇരുത്തിയിട്ട്, ജ്ഞാനവൈരാഗ്യങ്ങളെ അവിടെ ഇരുത്തിയിട്ട് നാരദൻ ആ സ്ഥലത്തു നിന്നും യാത്രയായി. എങ്ങോട്ടൊക്കെയാണ്? തീർത്ഥം തീർത്ഥം വിനിഷ്ക്രമ്യം, തീർത്ഥങ്ങൾ തോറും ഇങ്ങനെ സഞ്ചരിച്ചിട്ട്. തീർത്ഥം തീർത്ഥം, ഓരോ തീർത്ഥങ്ങളും വിനിഷ്ക്രമ്യ സഞ്ചരിച്ചിട്ട്, നിഷ്ക്രമണം ചെയ്തിട്ട്, പോവുകയും വരികയും ചെയ്തിട്ട്. തീർത്ഥങ്ങളിലേക്ക് പോകും, അവിടെ നിന്ന് തിരിച്ചു പോകും, വേറെ തീർത്ഥത്തിൽ പോകും. അവിടെ എങ്ങാനും സജ്ജനങ്ങളുണ്ടോ, അവരെ കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഓരോ തീർത്ഥങ്ങളിലേക്ക് ചെല്ലും, അവിടെ നിന്ന് തിരിച്ചു പോരും. അടുത്തേക്ക് ചെല്ലും, അവിടെ നിന്ന് തിരിച്ചു പോരും. വിനിഷ്ക്രമ്യ, പൃച്ഛൻ, ചോദിച്ചുകൊണ്ട്. അതും ഒരു ശത്രുന്ത അഭയമാണ്. സംസ്കൃത ഭാഷയിൽ കണ്ടിന്യൂഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ അന്നെന്ന പ്രത്യയം, ശത്രുന്തം എന്ന് പറയും. അപ്പൊ ചോദിച്ചു കൊണ്ട് എന്ന് കണ്ടിന്യൂഷൻ കിട്ടാനാണ്. മാർഗേ, വഴിയിൽ, സപ്തമിയാണ്. മുനീശ്വരാൻ, മുനീശ്വരന്മാരെ, ദ്വിതീയ. മാർഗേ മുനീശ്വരാൻ പൃച്ഛൻ, പോകുന്ന വഴിക്ക് മുനീശ്വരന്മാരോട് ചോദിച്ചുകൊണ്ട്. അവിടെ കാണുന്ന മുനിശ്രേഷ്ഠന്മാരോട് താൻ ഇറങ്ങി പുറപ്പെട്ട ആവശ്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി ചോദിച്ചു. ജ്ഞാനവൈരാഗ്യന്മാരെ, പ്രദോഹന്മാരെ ഒന്ന് ഉണർത്താൻ എന്തായിരിക്കും ഉപായം എന്ന് പോകുന്ന വഴിക്ക് പരമഹർഷിമാരോടും ചോദിച്ച് പല തീർത്ഥങ്ങളിലും കയറിയിറങ്ങി നാരദമുനി അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. തത്തതാവപി സംസ്ഥാപ്യ നിർഗതോ നാരദോ മുനി, തീർത്ഥം തീർത്ഥം വിനിഷ്ക്രമ്യ പൃച്ഛന്മാർഗേ മുനീശ്വരാൻ. തത്തതാവപി സംസ്ഥാപ്യ നിർഗതോ നാരദോ മുനി, തീർത്ഥം തീർത്ഥം വിനിഷ്ക്രമ്യ പൃച്ഛന്മാർഗേ മുനീശ്വരാൻ. തത്തതാവപി സംസ്ഥാപ്യ നിർഗതോ നാരദോ മുനി, തീർത്ഥം തീർത്ഥം വിനിഷ്ക്രമ്യ പൃച്ഛന്മാർഗേ മുനീശ്വരാൻ. വൃത്താന്ത ശ്രൂയതേ സർവൈ, കിഞ്ചിൻ നിശ്ചിത്യ നോച്യതേ, അസാധ്യം കേചന പ്രോചു ദുർജ്ഞേയമിതി ചാവരേ. വൃത്താന്ത സർവൈഹി ശ്രൂയതേ, വൃത്താന്തം എല്ലാവരാലും കേൾക്കപ്പെട്ടു. വഴിക്ക് കണ്ട അനേകം മഹർഷീശ്വരന്മാരുണ്ട്, അവരെല്ലാം നാരദൻ പറഞ്ഞ വൃത്താന്തം കഥ സർവൈഹി എല്ലാവരാലും തൃതിയാണ് ശ്രൂയതേ, കേൾക്കപ്പെട്ടു. ആത്മനേപദമാണ്, കേവലമല്ല, നിജന്തമാണ് കേൾക്കപ്പെട്ടു എന്നുള്ളത്. കർമ്മണി പ്രയോഗമായതുകൊണ്ടാണ് ശ്രൂയതേ വന്നത്. സർവൈഹി വൃത്താന്ത ശ്രൂയതേ, എല്ലാവരാലും വൃത്താന്തം കേൾക്കപ്പെട്ടു, എല്ലാവരും ഈ കഥ കേട്ടു. കിഞ്ചിത് നിശ്ചിത്യ ന ഉച്യത, നിശ്ചിത്യ കിഞ്ചിത് ന ഉച്യത, കേട്ടു പലരും ആലോചിച്ചു, നിശ്ചയിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. കിഞ്ചിത് ഒന്നും, ന ഉച്യതയെ പറഞ്ഞില്ല. ഉച്യതയും അങ്ങനെ തന്നെയാണ്, കർമ്മണിയാണ്, ആത്മനിവേദനത്തിലാണ്. ന ഉച്യതേ നോച്യതേ, ഒന്നും പറഞ്ഞില്ല. കിഞ്ചിത് ന ഉച്യതേ, ഒന്നും പറഞ്ഞില്ല. ഇതൊക്കെ കേട്ടു പലരും, ആലോചിച്ചു പലതും, ഇങ്ങനെ നിശ്ചയിച്ചു, പക്ഷെ ഒന്നും മിണ്ടാതെ. പല പല മഹർഷിമാരോട് നാരദം ചോദിച്ചു, എന്താണ് ഒരു സത്കർമ്മം ചെയ്യേണ്ടത്? ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ആരും ഒന്നും പറഞ്ഞില്ല. അസാധ്യം കേചന പ്രോജു, കേചന ചിലരെ അസാധ്യം പ്രോജു, ഇതൊന്നും സാധ്യമല്ല എന്ന് പ്രോജുഹു പറഞ്ഞു. പ്ര ഊജുഹു ആണ് പിടിച്ചു വരുമ്പോൾ പ്രോജുഹു ആകുന്നതാണ്. ഉവാച ഊജതുഹു ഊജുഹു എന്ന് ലിട്ടാണ്. പ്ര ഊജുഹു പ്രോജുഹു, ചിലര് അസാധ്യമാണെന്ന് പറഞ്ഞു. കാരണം നാരദൻ ഇവരോടൊക്കെ പറഞ്ഞു, എന്താണ് വേദങ്ങളും ഉപനിഷത്തുകളും ഗീതയും ഒക്കെ ഇവരെ കേൾപ്പിച്ചിട്ട് ഇവരെ ആരും ഉണരുന്നില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ പല മഹർഷിമാരും പറഞ്ഞു, ഇത്രയൊക്കെ ആയെങ്കിൽ അസാധ്യം, ഇത് നടക്കില്ല, അവരെ ഉണർത്താൻ പറ്റില്ല, വേറെ ഒരു വഴിയും ഞങ്ങൾ ആരും അന്വേഷിച്ചിട്ട് കാണുന്നില്ല. അസാധ്യം കേചന പ്രോജുഹു ദുർജ്ഞേയമിതി ചാപരെ, ദുർജ്ഞേയം അറിയാൻ വിഷമമാണ്. ജ്ഞേയം അറിയേണ്ടത് ദുർജ്ഞേയം വിഷമിച്ച് അറിയാൻ പറ്റൂ. ഇതി ച അപരെ, വേറെ ചിലര് പറഞ്ഞു, പരിഹാരമുണ്ട് പക്ഷെ ഞാൻ പിടികിട്ടുന്നില്ല, ഉണ്ടാവും എന്തെങ്കിലും.
ഞങ്ങൾക്കത് ദുർജ്ഞേയമാണ്, ഞങ്ങൾക്കത് അവിജ്ഞേയമാണ്, ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. മറ്റാരോടും ചോദിച്ചു നോക്കൂ, ഞങ്ങൾ വിചാരിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഇതി ച അവരെ, അവരെ ഇതി ച, വേറെ ചിലര് ഇങ്ങനെയും പറഞ്ഞു. വൃത്താന്തങ്ങളെല്ലാം കേട്ടു, ചില ഒന്നും മിണ്ടാണ്ട് പോയി, ചെല്ല ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല നാരദരെ എന്ന് പറഞ്ഞു. ചെല്ലു പറഞ്ഞു, എന്തേലും പോകാൻ വഴി ഉണ്ടാകും, പക്ഷെ ഞങ്ങൾ വിചാരിച്ചിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. വൃത്താന്ത ശ്രൂയതേ സർവൈ കിഞ്ചിൻ നിശ്ചിത്യതോച്യതേ അസാധ്യം കേചന പ്രോജുർ ദുർജ്ഞേയമിതി ചാപരേ. വൃത്താന്തം ശ്രൂയതേ സർവൈ കിഞ്ചിൻ നിശ്ചിത്യതോച്യതേ അസാധ്യം കേചന പ്രോജുർ ദുർജ്ഞേയമിതി ചാപരേ. വൃത്താന്തം ശ്രൂയതേ സർവൈ കിഞ്ചിൻ നിശ്ചിത്യതോച്യതേ അസാധ്യം കേചന പ്രോജുർ ദുർജ്ഞേയമിതി ചാപരേ. മൂകേ ഭൂതാസ്തധാന്യേതു കിയന്തസ്തു പലായിതാ ഹാഹാകാരോ മഹാനാഫി ത്രൈലോക്യേ വിസ്മയാവഹ. മൂകീഭൂതാഹ തഥാ അന്യേ, തഥാ അന്യേ മൂകീഭൂതാഹ, അങ്ങനെ വേറെ ചെല്ല് ഒന്നും മിണ്ടാണ്ട് പോയി. ചെല്ല് സാധ്യമല്ലെന്ന് പറഞ്ഞു, ചെല്ല് ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞു, ചെല്ല് ഒന്നും മിണ്ടിയില്ല. മൂകീഭൂതാഹ, ഒന്നും മിണ്ടാതെ കേട്ടിട്ട് അതേപോലെ കേട്ടോ എന്ന് പോകും അറിയില്ല, അങ്ങനെ പോയി. മൂകീഭൂതാഹ തഥാ അന്യേതു കിയന്തഹ തൂ, ചിലരാകട്ടെ കുറച്ചു പേര്, കിയന്തഹ തൂ പലായിതാഹ, ഒളിച്ചോടിപ്പോയി. കാരണം അവിടെ നിന്നുപോലുമില്ല, അത് മുഴുവൻ കേൾക്കാൻ പോയിരുന്നില്ല, അതിനു മുമ്പ് അവർ തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഓടിപ്പോയി. പലായനം ചെയ്യാന്ന് വെച്ചാൽ അവിടെ നിന്നും വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറുക, ഒളിച്ചോടിപ്പോന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക. കാരണം ഞങ്ങൾക്കറിയാൻ മേല എന്ന് പറഞ്ഞാൽ അത് മോശമാവില്ലേ, അതുകൊണ്ട് കേട്ട ഭാവം പോലും നയിക്കാതെ അവിടെ നിന്നും ഒഴിഞ്ഞു മാറിപ്പോയി വേറെ ചില. കിയന്തസ്തു പലായിതാഹ ഹാഹാകാരോ മഹാനാഫീത്. അപ്പൊ ഹാഹാ എന്നുള്ള ശബ്ദം മഹത്തായി ഉണ്ടായി, ആശ്ചര്യത്തെ ദ്യോതിപ്പിക്കുന്ന ശബ്ദമാണ് ഹാഹാ. ഹാഹാകാരഹ, ഹാഹാ എന്ന് ഉള്ള പറച്ചിൽ എന്നർത്ഥം. അകാരഹ എന്ന് വെച്ചാൽ ആ എന്നുള്ള അക്ഷരത്തെ പറയലാണ് അകാരം, ഇകാരം, ഉകാരം, കകാരം, അതുപോലെയാണ് ഹാഹാകാരം, ഹാഹാ എന്നുള്ള അക്ഷരത്തെ പറയൽ. മഹാൻ, മഹത്തായിട്ട്. ആഫീദ്, ഉണ്ടായി, ഭൂതകാലമാണ്, ലങ്ങാണ്, അഫുധാതുവാണ്. ആഫീദ് ആസ്താം ആഫൻ എരുവാണ്. മഹാനാഫീദ് ത്രൈലോക്യേ, ത്രൈലോക്യത്തിൽ, മൂന്ന് ലോകങ്ങളിലും. വിസ്മയാവഹ, വിസ്മയത്തെ സൂചിപ്പിക്കുന്ന ഹാഹാ എന്ന ശബ്ദമുണ്ടായി. നാരദർ ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് നടക്കുന്ന കണ്ടപ്പോൾ മൂന്ന് ലോകത്തിനുമുള്ള സജ്ജനങ്ങളൊക്കെ ഹാഹാ എന്ന് ആശ്ചര്യദ്യോതകമായ ഒരു അഭയം ഉറക്ക പുറപ്പെടുവിച്ചു. എല്ലാവരും പറഞ്ഞു ആശ്ചര്യമായിരിക്കുന്നു ഇത്, കാരണം എത്ര പേരോട് ചോദിച്ചു, ചെല്ലൊന്നും പറഞ്ഞില്ല, ചെല്ല അസാധ്യമാണെന്ന് പറഞ്ഞു, ചെല്ല ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു, ചെല്ല അറിയാൻ വിഷമമാണ്, ആര് ചേരിച്ചാലും കിട്ടില്ല എന്ന് പറഞ്ഞു, ചെല്ല മിണ്ടാണ്ട് പോയി, ചെല്ല ഒഴിഞ്ഞു മാറിപ്പോയി. ഓ, എന്തൊരു അത്ഭുതം! ഇത് കണ്ടപ്പോഴാണ് ഹാഹാകാരഹ മഹാനാഫീദ് ത്രൈലോക്യേ വിസ്മയാവഹാഹ, ത്രൈലോക്യേ വിസ്മയാവഹാഹ ഹാഹാകാരു മഹാൻ അഫീദ്. മൂകീ ഭൂതാസ്തധാന്യേതു കിയന്തസ്തു പലായിതാ ഹാഹാകാരോ മഹാനാഫി ത്രൈലോക്യേ വിസ്മയാവഹ. മൂകീ ഭൂതാസ്തധാന്യേതു കിയന്തസ്തു പലായിതാ ഹാഹാകാരോ മഹാനാഫി ത്രൈലോക്യേ വിസ്മയാവഹ. മൂകീ ഭൂതാസ്തധാന്യേതു കിയന്തസ്തു പലായിതാ ഹാഹാകാരോ മഹാനാഫി ത്രൈലോക്യേ വിസ്മയാവഹ. വേദവേദാന്തഘോഷൈശ്ച ഗീതാപാഠൈർവിബോധിതം ഭക്തിജ്ഞാനവിരാഗാണാം നോദദൃഷ്ടത്രികം യഥാ. വേദം കൊണ്ടും വേദാന്തഘോഷങ്ങളെ കൊണ്ടും, വേദാന്തം ഉപനിഷത്താണ്. വേദവേദാന്തഘോഷൈഹിച്ച, വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഘോഷങ്ങളെ കൊണ്ടും,
ഗീതാപാഠൈഹി ഗീത ചൊല്ലിക്കൊണ്ടും വിബോധിതം വിബോധിതം ഉണർത്തപ്പെടുക വിബോധിതം ഭക്തിജ്ഞാനവിരാഗാണാം അതുകൊണ്ടും ഗീതാപാഠം കൊണ്ടും വേദവേദാന്ത കോശങ്ങളെ കൊണ്ടും ഉണർത്തിയിട്ട് ഭക്തിജ്ഞാന വിരാഗാണാം ഭക്തി ജ്ഞാനം വൈരാഗ്യം എന്നീ മൂവരിൽ ന ഉദതിഷ്ടതൃകം യഥാ മൂന്നും ന ഉദതിഷ്ഠത് എഴുന്നേറ്റു എന്നർത്ഥം ന ഉദതിഷ്ഠത് എഴുന്നേറ്റില്ല ഉദ് അതിഷ്ഠ എന്ന അധിഷ്ഠത്തിൽ അങ്ങാണ് ഭൂതകാലമാണ് തിഷ്ഠതിയുടെ ഭൂതകാലം അധിഷ്ഠത് ഉത്ത് ഉപസർഗം ചേർത്തപ്പോൾ ഉദതിഷ്ഠത് എന്നായി എഴുന്നേറ്റു എന്നർത്ഥം ന ഉദതിഷ്ഠത എഴുന്നേറ്റില്ല ഇത്രകം മൂന്നു പേരും ഭക്തിയും ജ്ഞാനവും വൈരാഗ്യം യഥാ എങ്ങനെയെന്നാൽ വേദവേദാന്ത ഘോഷം കൊണ്ടും ഗീതാപാഠം കൊണ്ടും ഉണർത്തപ്പെട്ടിട്ടും ഭക്തിജ്ഞാന വിരാഗ്യങ്ങൾ ഉണർന്നു പക്ഷെ എഴുന്നേറ്റ് പോകുന്നില്ല അവർക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല ന ഉദതിഷ്ഠതൃകം യഥാ കുടിച്ചിരുമ്പോൾ നോദതിഷ്ഠതൃകം യഥാ വായിക്കുമ്പോൾ ഒന്നിച്ച് കൂട്ടി വായിച്ചാൽ മതി അർത്ഥം പദം പിരിച്ച് മനസ്സിലാക്കണം വേദവേദന്ത ഘോഷൈശ്ച ഗീതാപാഠേർ വിബോധിതം ഭക്തിജ്ഞാന വിരാഗാണം നോദതിഷ്ഠതൃകം യഥാ വേദവേദാന്ത ഘോഷൈശ്ച ഗീതാപാഠേർ വിബോധിതം ഭക്തിജ്ഞാന വിരാഗാണം നോദതിഷ്ഠതൃകം യഥാ വേദവേദാന്ത ഘോഷൈശ്ച ഗീതാപാഠേർ വിബോധിതം ഭക്തിജ്ഞാന വിരാഗാണാം നോദതിഷ്ടതൃകം യഥാ ഉപായോ നാവരോസ്തീതി കർണേ കർണേ ജപഞ്ജനാഃ യോഗിനാഃ നാരദേനാപി സ്വയം ന ജ്ഞായതേ തു യത് ഉപായഃ ന അപരഃ അസ്തീതി അപരഃ ഉപായഃ ന അസ്തീതി മറ്റൊരു ഉപായം ഇല്ല തന്നെ നാസ്തി ഇല്ല അസ്ഥി ഉണ്ട് അതിലട്ടാണ് അസധാതുവിന്റെ ന അസ്ഥി ഇല്ല അപരഹ നാസ്തി അപരഹ ഉപായ നാസ്തി ഇതി മറ്റൊരു ഉപായം ഇല്ല എന്ന് തന്നെ കർണേ കർണേ ജപഞ്ജന ചെവികൾ തോറും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെയും ചെവിയിൽ മന്ത്രിച്ചുകൊണ്ട് ജനാഹ ജനങ്ങൾ ജപൻ ജപിച്ചുകൊണ്ട് പരസ്പരം രഹസ്യമായി ജനങ്ങൾ പറഞ്ഞു തുടങ്ങി ഉപായങ്ങളൊന്നുമില്ല ഈ നാരദൻ വെറുതെ അന്വേഷണം നടക്കാണ് ഉപായ നാസ്തീതി നാരദനോട് പറഞ്ഞില്ല പരസ്പരം ചെവി പറഞ്ഞു ഒരാളൊരു ചെവി പറഞ്ഞു അയാൾ വേറൊരാൾ പറഞ്ഞു അയാൾ വേറൊരാൾ പറഞ്ഞു ഇങ്ങനെ ചെവികൾ തോറും പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ നമ്മ മലയാള ഭാഷയിൽ കളിയാക്കുന്ന ഒരു വാക്കാണ് കർണേജപന്മാർ എന്നുവെച്ചാൽ ചെവി തോറും ഇങ്ങനെ രഹസ്യമായി പറഞ്ഞു പറഞ്ഞു പോകും ഈ ഇത് രഹസ്യമായിട്ട് ചെവി പറയാനാണ് പക്ഷെ ഇത് 100 പേര് കേൾക്കുമ്പോഴോ എന്തായി പരസ്യമല്ലേ അങ്ങനെ കർണേ കർണേ ജപൻ ജപിച്ചുകൊണ്ട് അതും ശത്രുന്തമാണ് ജനാഹ ജനങ്ങൾ യോഗിന നാരദേനാപി യോഗിയായ നാരദനെ കൊണ്ടുപോലും യോഗിന നാരദേന രണ്ടും തൃതീയ അപി സ്വയം നജ്ഞായതേ യോഗിയായ നാരദനെ കൊണ്ടുപോലും സ്വയം അറിയാൻ പറ്റാത്ത ഈ കാര്യം ഇനി വേറെ ഉപായം ഉണ്ടാവില്ല എന്തെങ്കിലും ഉപായം ഉണ്ടാകുന്ന നാരദ മഹർഷി കണ്ടെത്തി നാരദ മഹർഷിക്ക് പോലും കണ്ടെത്താനാവാത്ത ഉപായം ഇല്ലേയില്ല അത് വെറുതെയാണ് അതുകൊണ്ട് ഇതിന് വേറെ മറ്റൊരു പോംവഴിയും ഇല്ല എന്ന് ജനങ്ങൾ പരസ്പരം പറഞ്ഞു തുടങ്ങി കാരണം ആരെ അന്വേഷിച്ച് നടക്കുന്ന നാരദനാണ് നാരദ മഹർഷിക്ക് പോലും അന്വേഷിച്ചാൽ കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വിചാരിച്ചാൽ പറ്റുമോ നടക്കില്ല ഒരിക്കലും ഉണ്ടാവില്ല എന്നിങ്ങനെ ചെവികൾ തോറും പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഇതിന് ഉപായം ഇല്ല എന്നുള്ള നിശ്ചയത്തിലേക്ക് എത്തി നാരദനെ കൊണ്ടുപോലും പറ്റാത്തതിനെ ആരും അന്വേഷിച്ചിട്ട് കാര്യമില്ല ഉപായോ നാപരോ സ്ഥിതി കർണേ കർണേ ജപഞ്ജന യോഗിനോ നാരദേനാപി സ്വയം ന ജ്ഞായതേ തു യത് ഉപായോ നാപരോ സ്ഥിതി കർണേ കർണേ ജപഞ്ജനാഹ യോഗിനാ നാരദേനാപി സ്വയം ന ജ്ഞായതേ തു യത്
ഉപായോ നാപരോസ്തീതീകർണേകർണേ ജപഞ്ജനാഹ യോഗിനാ നാരദേനാപി സ്വയം നജ്ഞായതേ യത് തത്കഥം ശക്യതേ വക്തും ഇതരൈരിഹ മാനുഷൈ ഏവം ചർഷി ഗണൈ പൃഷ്ടൈ നിർണീയോക്തം ദുരാസദം തത്കഥം ശക്യതേ. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ശക്യത എന്ന് വെച്ചാൽ കഴിയുക. തത്കഥം ശക്യത ശക്യതേ 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 ആത്മനെ പതിലട്ടാണ് വക്തും പറയുന്നതിന് തുമിനന്തം. തത്കഥം വക്തും ശക്യതേ, അത് പറയുന്നതിന് എങ്ങനെ കഴിയും? അത് പറയാൻ കഴിയില്ല എന്നത്. തത് കഥം വക്തും ശക്യതേ, അതെങ്ങനെയാണ് പറയാൻ കഴിയുക? ഇതരൈഹി ഇഹ മാനുഷൈഹി, മറ്റുള്ളവരായ മനുഷ്യരാൽ. ഇതരൈഹി മാനുഷൈഹി, നാരദ മഹർഷിക്ക് പോലും കണ്ടെത്താനാവാത്ത ഒരു കാര്യം മറ്റുള്ള മനുഷ്യരെ എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്ന് മനുഷ്യരും മഹർഷിമാരൊക്കെ പരസ്പരം പറഞ്ഞു തുടങ്ങിയത്. തത് കഥം ശക്യതേ വക്തും ഇതരൈഹി ഇഹ ഇതരൈരിഹ മാനുഷൈഹി. ഇതരൈഹി മാനുഷൈഹി രണ്ടും തൃതീയാണ്. ഇതരന്മാരായ മനുഷ്യരാൽ ഇഹ കഥം വക്തും ശക്യതേ, എങ്ങനെ പറയാൻ പറ്റും? ഏവം ച ഋഷിഗണൈഹി എന്നും ഏവം ഋഷിഗണൈഹി എന്നും രണ്ട് വിധത്തിൽ പറയാം. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്, രണ്ട് പാഠവും സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. ഏവം ഋഷിഗണൈഹി എന്നൊന്നിച്ച് കൂട്ടിച്ചേർത്ത് പറയാം. ഏവം ച ഋഷിഗണൈഹി, ച ഋഷിഗണേഹി ചർഷിഗണേഹി എന്നൊന്നിച്ച് സന്ധി തരും. ആ സന്ധി എളുപ്പം നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഇത്തിരി വിഷമമായതുകൊണ്ട് സാധാരണക്കാർക്ക് എളുപ്പം പറ്റുന്ന പാഠം ഏവം ഋഷിഗണേഹി എന്നങ്ങ് ആയാൽ വളരെ എളുപ്പമായിരിക്കും. മറ്റേ ഏവം ച ഋഷി, ച ഋഷിയെ കുളിക്കുമ്പോൾ ചർഷി എന്നൊരു വാക്ക് വരും. ചർഷി എന്നുള്ള വാക്ക് പദം പിരിച്ച് കിട്ടിയാൽ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അപ്പം ഏവം ഋഷിഗണേ പൃഷ്ടൈ, ഇനി ഏവം ചർഷിഗണേ പൃഷ്ടൈ, അങ്ങനെയാണെങ്കിലും ആ പാഠം തിരുത്തണ്ട, രണ്ടും ശരിയാണ്. ഇങ്ങനെ ഋഷിഗണങ്ങളാൽ പൃഷ്ടൈ ചോദിക്കപ്പെട്ട് നിർണീയ ഉക്തം നിശ്ചയിച്ചു പറയപ്പെട്ടത്, നിർണീയ ഉക്തം നിശ്ചയിച്ച് പറയപ്പെട്ടത് ദുരാഫദം, ദുരാഫദം പ്രാപിക്കാൻ വിഷമമുള്ളത്, ദുരാഫദം നിർണീയ ഉക്തം. ഇങ്ങനെ ഋഷിഗണങ്ങളാൽ ചോദിക്കപ്പെട്ടപ്പോൾ പലരും ഇത് എത്തിച്ചേരാൻ വിഷമമുള്ളതാണ് എന്ന് നിശ്ചയിച്ചു തന്നെ പറഞ്ഞു. നിർണീയ ദുരാഫദം ഉക്തം, നിശ്ചയിച്ചിട്ട് ദുരാഫദമാണെന്ന് പറയപ്പെട്ടു. ഋഷിഗണങ്ങളൊക്കെ അവരോട് ചോദിക്കപ്പെട്ടപ്പോൾ എന്താണിതൊരു ഉപായം എന്ന മനുഷ്യർ പല മഹർഷിമാരോടും ചോദിച്ചപ്പെട്ടപ്പോൾ ആ മഹർഷിമാരൊക്കെ നിശ്ചയിച്ചു വെച്ച പോലെ പറഞ്ഞു, ഇതിന്റെ ഉപായം ഞങ്ങൾ പറഞ്ഞുകൂടാ എന്ന് തന്നെ അവർ തീർച്ചപ്പെട്ടു പറഞ്ഞു. തത്കഥം ശക്യതേ വക്തും ഇതരേരിഹ മാനുഷൈ ഏവം ഋഷിഗണൈ പൃഷ്ടൈ നിർണീയോക്തം ദുരാസദം തത്കഥം ശക്യതേ വക്തും ഇതരൈരിഹ മാനുഷൈ ഏവം ഋഷിഗണൈ പൃഷ്ടൈ നിർണീയോക്തം ദുരാസദം തത്കഥം ശക്യതേ വക്തും ഇതരൈരിഹ മാനുഷൈ ഏവം ഋഷിഗണൈ പൃഷ്ടൈ നിർണീയോക്തം ദുരാസദം തതശ്ചിന്താതു ചിന്താദുരസോധ ബദരീവനമാഗത തപശ്ചരാമി ചാത്രേതി തദർത്ഥം കൃതനിശ്ചയാം തതഃ അനന്തരം ചിന്താതുരഃ സഹ അഥ ചിന്താതുരനായ അവൻ സോ അവൻ നാരദൻ അഥ അനന്തരം ബദരീവനമാഗത ബദരീവനത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ നാരദൻ വന്ന വഴിക്കുള്ള വൈചിത്രങ്ങളാണ് ഈ പറഞ്ഞത് മുഴുവൻ. പലരോടും ചോദിച്ചു, ആരുടെയെങ്കിലും ഉത്തരം കിട്ടിയില്ല. ഇത് കേട്ടപ്പോൾ മനുഷ്യർ പറഞ്ഞു, ആവോ നാരദൻ അറിയാൻ മേലാത്ത കാര്യം പിന്നെ ആർക്കാ അറിയാൻ പറ്റുക, നമുക്കാർക്കും വിചാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ചില മനുഷ്യരൊക്കെ മഹർഷിമാരോട് വീണ്ടും ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ഇതിന്റെ ഉത്തരം പറയാൻ ഇതുവരെയായിട്ടും മനസ്സിലാക്കിയിട്ടില്ല എന്നും പറഞ്ഞു. ഇത്രയുമായപ്പോൾ നാരദ മഹർഷി ചിന്താതുരനായി, ഇനി എന്താ വഴി?
ആകാശമാണ് ഇന്ന് ഇങ്ങനെ കേൾക്കുകയും ചെയ്തു. അപ്പൊ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. പക്ഷെ എവിടുന്നാ കിട്ടുക? അവസാനം അദ്ദേഹം ബദരീവനമാകുക, ബദരീവനത്തിലേക്ക് എത്തി. എന്താണ് അവിടെ എത്ത്? തപശ്ചരാമിജാത്രേതി അത്ര തപശ്ചരാമീതി. ഇവിടെ തപസ് ചെയ്യുകയാണ്, അങ്ങനെയാണ്. ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും മനുഷ്യ മനീഷയ്ക്ക് കണ്ടെത്താനാവാത്ത കാര്യങ്ങൾ തപസ്സിലൂടെ സാക്ഷാത്കരിക്കണം. നമ്മുടെ ഋഷിമാരൊക്കെ അങ്ങനെയാണ്. വേദങ്ങളൊക്കെ അവരെ തപസ്സിലൂടെ കണ്ടെത്തിയതാണ്, സാക്ഷാത്കരിച്ചതാണ്. നമ്മുടെ സാധാരണ ചിന്തയിൽ എത്തിപ്പെടാനാവാത്ത, കിട്ടാനാവാത്ത കാര്യങ്ങള് തപസ് ചെയ്യണം. ഏതെങ്കിലും മന്ത്രങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടോ ദേവതകളെ സങ്കല്പിച്ചുകൊണ്ടോ നിരന്തരമായും ആവർത്തിച്ച് ധ്യാനിച്ച് ചിന്തയിലൂടെ ഉറപ്പിച്ചു കഴിയുമ്പോൾ നവീനങ്ങളോ ആശയങ്ങൾ ചിന്തയിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിനാണ് തപസ് ചെയ്തത്. ഭാരതത്തിലെ ഋഷിമാരൊക്കെ വേദവേദാംഗങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ കണ്ടെത്തിയത് പരീക്ഷണശാലയിൽ പരീക്ഷിച്ച് കണ്ടെത്തിയതല്ല. പരീക്ഷണശാലയിൽ പരീക്ഷിച്ച് കണ്ടെത്തുന്ന ശാസ്ത്രങ്ങൾക്കൊക്കെ 1000 വർഷത്തേക്കുള്ളിൽ നിലനിൽപ്പില്ല. അത് കഴിയുമ്പോൾ വേറൊരു ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിട്ട് പറയും, ഇനി ഞാൻ പറയുന്നതാണ് ശരി, ഇതുവരെ പറഞ്ഞത് ശരിയല്ല. പക്ഷെ മഹർഷിമാര് തപസ്സിൽ കണ്ടെത്തിയത് ഒരിക്കലും മാറില്ല. അത് ആത്യന്തിക സത്യമാണ്. അപ്പൊ തപശ്ചരാമിച അത്ര ഇത്, ഇവിടെ തപസ് ചെയ്യുക തന്നെ എന്ന് നിശ്ചയിച്ച് തദർത്ഥം അതിനുവേണ്ടി കൃതനിശ്ചയ നിശ്ചയിക്കുന്നു നാരദ മഹർഷി. സഞ്ചരിച്ച് ഉത്തരം കിട്ടാതെ ബദരീവനത്തിലെത്തി തപസ് ചെയ്യുക തന്നെ. തപസ്സിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടാൽ ഭഗവാൻ തന്നെ പറഞ്ഞു തരുള്ളൂ, ഇനി ആരോടും ചോദിക്കണ്ട എന്ന് നിശ്ചയിച്ചുകൊണ്ട് തപസ് ചെയ്യാൻ ആരംഭിച്ചു. തതശ്ചിന്താതുരസോധ ബദരീവനമാഗതാം തപശ്ചരാമിജാത്രേതി തദർത്ഥം കൃതനിശ്ചയാം തതശ്ചിന്താതുരസോധ ബദരീവനമാഗതാം തപശ്ചരാമിജാത്രേതി തദർത്ഥം കൃതനിശ്ചയാം തതശ്ചിന്താതുരസോധ ബദരീവനമാഗതാം തപശ്ചരാമിജാത്രേതി തദർത്ഥം കൃതനിശ്ചയാം ദർശപ്രദർശനകാദ്യന്മുനീശ്വരാൻ കോടിഭൂരിഫമാഭാഫാനുവാച മുനിസത്തമാം താവത് ദദർശ പുരത. താവത് അപ്പോഴേക്കും, ദദർശ കണ്ടു, ദിശുധാതുവിന്റെ ഭൂതകാലം ലിട്ടാണ്. ദദർശ ദദിശു പുരത മുമ്പിൽ. താവത് പുരത ദദർശ അപ്പോഴേക്കും മുമ്പിൽ കണ്ടു ഫനകാദ്യാൻ മുനീശ്വരൻ. ഫനകാദികളായ മുനീശ്വരന്മാരെ ബദരീവനത്തിൽ വെച്ച് തപസ്സിന് പോകാൻ ഉറപ്പിച്ചു നിശ്ചയിച്ച് പോകാൻ കാലെടുത്തു വെച്ചപ്പോ ദാ മുമ്പിൽ നിൽക്കുന്നു ഫനകാദികളായ 4 ഋഷിമാർ, ഫനകൻ, ഫനന്ദൻ, ഫനാദൻ, ഫനൽകുമാർ. ഇവരെ 4 പേരെയും ഫനകാദികൾ എന്നാണ് വിളിക്കുന്നത്. ബ്രഹ്മാവിന്റെ ആദ്യത്തെ 4 മാനസപുത്രന്മാരാണ്. അവരെ ഒന്നിച്ച് ഫനകാദികൾ എന്ന് വിളിക്കും. 4 പേരുണ്ട്. എല്ലാത്തിൻ്റെയും പേരിന്റെ ആദ്യം ഫന എന്നുണ്ട്. ഫനകൻ, ഫനന്ദൻ, ഫനാദൻ, ഫനൽകുമാരൻ, എല്ലാവരുടെയും പേരിന് കൂടെ ഫന എന്നുണ്ട്. ഫന എന്ന വാക്കിന്റെ അർത്ഥം എക്കാലവും നിലനിൽക്കുന്നത് എന്നാണ്. ഉണ്ടാണ് ഫനാദനം എന്ന് നമ്മുടെ ഇതിന് പേര് വരാൻ കാരണം, എന്നും നിലനിൽക്കുന്നത്, നശിക്കാത്തത്. ഇവരെ ഈ ഫനകാദികൾ ഒരിക്കലും നശിക്കില്ല. കൽപ്പാന്ത പ്രളയം വരെയും അവരുണ്ടാവും. അതുകൊണ്ട് അവരുടെ പേരിന്റെ കൂടെ ഫന എന്നിട്ടതാണ്. കുമാരൻ എന്നാണ് ഒരാളുടെ പേര്. അത് എന്തായി? ഫനൽ കുമാരൻ എന്നായി. അങ്ങനെ ഫനകാദികളായ മുനിഭക്തമന്മാരെ, മുനീശ്വരന്മാരെ മുമ്പിൽ കണ്ടു. അവരെങ്ങനെയുള്ളവരാണ്? കോടി സൂര്യഫമാഭാഫൻ ഉവാച മുനിഭക്തമാം. കോടി സൂര്യഫമമായ ആഭാഫത്തോടു കൂടിയവനാണ്. ആഭാഫം എന്ന് സംസ്കൃത ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേയറ്റം വരെ ശോഭിക്കുന്നത് എന്ന അർത്ഥം. മലയാളത്തിലെ ആഭാസം അല്ല, അങ്ങനെ ധരിക്കരുത്. ആഫമന്താ ഭാസതേ ഇത് ആഭാസഹ എന്നാണ്. കൽപ്പാന്തകാലം വരെയും തിളങ്ങി ശോഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആഭാസന്മാർ.
കോടിഫൂര്യ ഫമ ആഭാഫാൻ, കോടിഫൂര്യന് സമാനമായ ആഭാഫത്തോടു കൂടിയവരായ അവരെയോട് മുനിഫത്തമഹ ഉവാച, നാരദൻ ഉവാച പറഞ്ഞു. മുനികളിൽ വെച്ച് ഉത്തമനാണ് നാരദൻ, മുനിഫത്തമനാണ്. മുനിഫത്തമനായ നാരദൻ അവരോട് ഉവാച പറഞ്ഞു. ഉവാച ഏകവചനമാണ്, ലിട്ടാണ് ഭൂതകാലമാണ്. ഉവാച ഊചതു താവദ്ദർശപുരദഫനകാദ്യന്മുനീശ്വരാൻ കോടിഫൂര്യഫമാഭാഫാൻ ഉവാച മുനിഫത്തമാം. താവദ്ദർശപുരദഫനകാദ്യന്മുനീശ്വരാൻ കോടിഫൂര്യഫമാഭാഫാൻ ഉവാച മുനിഫത്തമാം. താവദ്ദർശപുരദഫനകാദ്യന്മുനീശ്വരാൻ കോടിഫൂര്യഫമാഭാഫാൻ ഉവാച മുനിഫത്തമാം. നാരദ ഉവാച, നാരദൻ അവരോട് പറഞ്ഞു. നാരദന്റെ വാക്ക് ആ ഒരു ആറ് ശ്ലോകത്തിലാണ്. ആറ് ശ്ലോകം ഒന്നിച്ച് നമുക്ക് അർത്ഥം പറഞ്ഞു പോകേണ്ടതാണെങ്കിലും ഞാൻ ഓരോ ഈയിരണ്ട ഒരു വീതം പറഞ്ഞു പോവാം. ഇദാനിം ഭൂര്യഭാഗ്യ ഭൂരിഭാഗ്യേന ഭവത്തി സംഗമസ്ഥിതാം കുമാരാ വദതാം ശിഖം കൃപാം കൃത്വാ മമോപരി. ഇദാനിം ഇപ്പോൾ ഭൂരിഭാഗ്യേന വർദ്ധിച്ച ഭാഗ്യം, ഭൂരി എന്താ കൂടുതൽ എന്നാണ്. ഭൂരിഭാഗ്യേന വർദ്ധിച്ച ഭാഗ്യം കൊണ്ട് ഭവദ്ഭിഹി നിങ്ങളോട്, അവിടെ തൃതീയാണ് ബഹുവചനം, ഭവദ്ഭിഹി സംഗമഹ കൂടിച്ചേരൽ, സ്ഥിത എന്ന് വെച്ചാൽ ഉണ്ടായി, അഭവത് എന്നർത്ഥം, ഭവിച്ചു ഉണ്ടായി. ഇപ്പോൾ ഇദാനീം ഭൂര്യഭാഗ്യേന, ഇപ്പോൾ വർദ്ധിച്ച ഭാഗ്യം കൊണ്ടാണ് ഭവദ്ഭി സംഗമസ്ഥിത നിങ്ങളോടൊരു കൂടിച്ചേരൽ ഉണ്ടായത് വലിയ ഭാഗ്യമാണ്. നിങ്ങളെ പോലെയുള്ള സജ്ജനങ്ങളെ ജീവിതത്തിൽ കണ്ടെത്തുക അതും യാദൃച്ഛികമാണ്. ബദരീവനത്തിൽ പോയി തപസ്സിനൊരുങ്ങിയപ്പോൾ പെട്ടെന്ന് ഫനകാദികൾ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. നിങ്ങളെ പോലെയുള്ള സജ്ജനങ്ങളുടെ സംഗമം വളരെ പുണ്യം കൊണ്ടേ കിട്ടുകയുള്ളൂ, ഭാഗ്യം കൊണ്ടേ കിട്ടുകയുള്ളൂ. എല്ലാവർക്കും ഇത് കിട്ടാറില്ല. ഇപ്പൊ ഞാൻ ഭാഗ്യവാനാണ്, പുണ്യവാനാണ്. കുമാരാഹ, അല്ലയോ കുമാരന്മാരെ, സംഗാദികളെ, വദതാം ശീഘ്രം, വേഗം എന്ന് പറയും. വദതാം വദേതാം വദന്താം ആത്മനെ പദ ലോട്ടാണ്. വദതാം പറയൂ, ശീഘ്രം വദതാം വേഗം എന്ന് പറയൂ. കൃപാം കൃത്വ കാരുണ്യത്തെ ചെയ്തിട്ട്, കൃപയെ ചെയ്തിട്ട്, മമ ഉപരി മമോപരി എന്റെ മേൽ, മമ ഉപരി മമോപരി എന്റെ മേൽ കൃപാം കൃത്വ എന്നോട് കാരുണ്യം ചെയ്തിട്ട് നിങ്ങൾ വേഗന്ന് പറയൂ. കാരണം അവരോട് ചോദ്യം ചോദിക്കാൻ പോവാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് എന്നോട് കാരുണ്യം തോന്നിയിട്ട് വേഗന്ന് പറയണം. ഞാൻ അന്വേഷിച്ച് നടക്കുന്നതിന് വേണ്ടിയാണ്. എങ്ങൊന്നും കിട്ടുന്നില്ലെങ്കിൽ നീ തപസ് ചെയ്യാം, ഞാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഇപ്പോൾ വളരെ ഭാഗ്യം കൊണ്ടാണ് നിങ്ങളെ കണ്ടുകിട്ടിയത്. നിങ്ങൾ വേഗം പറയൂ എന്നോട് കാരുണ്യം ഉണ്ടായിട്ട്. ഇദാനിം ഭൂരിഭാഗ്യേന ഭവദ്ഭി സംഗമസ്ഥിതാം കുമാരാഹ വദതാം ശിഖ്രം കൃപാം കൃത്വാ മമോപരി. ഇദാനിം ഭൂരിഭാഗ്യേന ഭവദ്ഭി സംഗമസ്ഥിതാം കുമാരാ വദതാം ശിഖ്രം കൃപാം കൃത്വാ മമോപരി. ഇദാനിം ഭൂരിഭാഗ്യേന ഭവദ്ഭി സംഗമസ്ഥിതാം കുമാരാ വദതാം ശിഖ്രം കൃപാം കൃത്വാ മമോപരി. ഭവന്തോ യോഗിനഃ സർവേ ബുദ്ധിമന്തോ ബഹുശ്രുതാ പഞ്ചഹായന സംയുക്താ പൂർവേഷാമപി പൂർവജാ. ഭവന്തഃ യോഗിനഃ, നിങ്ങളെ പോലെയുള്ള യോഗികൾ, നിങ്ങൾ യോഗികളാണ്. യോഗിനഃ ഭവന്തഃ, യോഗികളായ നിങ്ങൾ, സർവേ എല്ലാവരും, ബുദ്ധിമന്തഃ ബുദ്ധിമാന്മാരാണ്. ബഹുശ്രുതാഹ, ധാരാളം വേദങ്ങളും ഉപനിഷത്തുകളും കേട്ടു പഠിച്ചവരാണ്, വലിയ കീർത്തിയുള്ളവരാണ് നിങ്ങൾ, ധാരാളം കീർത്തിയുണ്ട്. ശ്രുതാഹ, ശ്രുതിക്ക്
വേദമെന്നും കീർത്തിയെന്നും ഒക്കെ അർത്ഥമുണ്ട്. ബഹുശ്രുതാഹ, ധാരാളം പഠിച്ചത് കൊണ്ടുള്ള കീർത്തി ഉള്ളവരാണ് നിങ്ങൾ. ഇതിന് രണ്ടും കൂടി ചേർത്ത് നമുക്ക് അർത്ഥം പറയാം. യോഗിനഹ ഭവന്തഹ, നിങ്ങൾ യോഗികളാണ്. യോഗികളായ നിങ്ങൾ വളരെ ബുദ്ധിമാന്മാരാണ്, കീർത്തി ഉള്ളവരാണ്, ബഹുപണ്ഡിതന്മാരാണ്. പഞ്ചഹായന സംയുക്താഹ, പഞ്ച അഞ്ച്, ഹായനം വയസ്സ്, ഹായനം പഞ്ചഹായനം അഞ്ച് വയസ്സ് എന്നർത്ഥം. പഞ്ചഹായന സംയുക്താഹ, അഞ്ചു വയസ്സേ ഇവർക്കുള്ളൂ സനകാദികൾക്ക്, എന്നും അഞ്ചു വയസ്സാണ്. ഈ കൽപ്പാന്ത പ്രളയം തീരുന്ന ഇവരുടെ വയസ്സ് കൂടത്തൂല്ല കുറയത്തൂല്ല. ഉണ്ടായപ്പോൾ അഞ്ചു വയസ്സ്, ഇനി ഈ അഞ്ചു വയസ്സ് അങ്ങ് വരതിൽ നിൽക്കുകയും. പഞ്ചഹായന സംയുക്താഹ, അഞ്ചു വയസ്സേ ഉള്ളൂ. പിന്നീട് ബ്രഹ്മാവിനുണ്ടായ സകല മഹർഷിമാരും ഇവരെക്കാളൊക്കെ ഇളയതാണ്, ഇവരുടെയൊക്കെ ജ്യേഷ്ഠന്മാരാണ് നിങ്ങൾ നാലുപേരും. പൂർവേഷാമഭിപൂർവജാഹ, ആദ്യമുണ്ടായവരിൽ വെച്ച് ആദ്യമുണ്ടായവരാണ്. പൂർവേഷാം, ആദ്യമുള്ളവരായ സപ്തർഷിമാരെ, ആ സപ്തർഷിമാർക്ക് മുമ്പിലുള്ളവരാണ്, പൂർവജന്മാരാണ് നിങ്ങൾ. ബ്രഹ്മാവിന്റെ ആദ്യത്തെ സീമന്ത പുത്രന്മാരാണ്, ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ്. മനസ്സുകൊണ്ട് സങ്കല്പിച്ചുണ്ടാക്കിയതാണ് ഇവരെ നാലുപേരെ. അതുകൊണ്ട് ഇവർക്ക് ജനിച്ചു വീഴുമ്പോൾ ഉണ്ടാകുമ്പോൾ തന്നെ അഞ്ചു വയസ്സാണ്. പക്ഷെ അവരുണ്ടായപ്പോൾ തന്നെ അഞ്ചു വയസ്സായതുകൊണ്ട് ഇവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാം എന്ന് വിചാരിച്ച് ദേവഗുരുവായ എന്താ ബൃഹസ്പതിയുടെ അടുക്കിലേക്ക് വിദ്യയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചു. ബൃഹസ്പതി ഇവരെ അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി. ഹരിശ്രീ ഗണപതിയെന്ന് എഴുതിക്കാൻ വേണ്ടി ഹരി എന്നിവരോട് എഴുതിച്ചു. അവരെഴുതി ഹരി എന്ന് പറയാൻ പറഞ്ഞു, പറഞ്ഞു. അടുത്ത ശ്രീ എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവർ പറയില്ല, എഴുതുകയില്ല, പറയുകയില്ല. വളരെ മെനക്കെട്ട് നോക്കി, ഒന്ന് പറയൂ പറയൂ, പറയില്ല. അവസാനം ദേഷ്യപ്പെട്ട് ഭാമദാന ഭേദ ദണ്ഡങ്ങളൊക്കെ എടുത്തപ്പോ പറഞ്ഞു, പറയാം ഹരി എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ ശ്രീ പറയാം. അത്ര ഈ ഹരി എന്ന് മാത്രം കേട്ട് ഹരിശ്രീ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറല്ല. ഹരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഴുവൻ ഞങ്ങൾക്ക് പറഞ്ഞു. അടുത്ത ശ്രീ പഠിക്കാം, ഒന്ന് പഠിച്ചിട്ടേ മറ്റേ പഠിക്കാൻ പറ്റൂ. ഇത് കേട്ടപ്പോ ഗുരുവിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വൈകുണ്ഠത്തിൽ ചെല്ല, അവിടെ കാണാം. അങ്ങനെ ഇവര് നാലു പേരും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന് ഹരിയെയും കണ്ടു, തൊട്ടടുത്തിരിക്കുന്ന ശ്രീയെയും കണ്ടു പോന്നു എന്നിവരെ കുറിച്ചൊരു കഥയുണ്ട്. അതുകൊണ്ട് ഇവരെ അന്ന് മുതൽ എന്നും അഞ്ചു വയസ്സുള്ളവരായി നിലനിൽക്കുന്നവരാണ്. പഞ്ചഹായന സംയുക്താഹ പൂർവേഷാമഭിപൂർവജാഹ, മുമ്പുള്ളവരെക്കാൾ മുമ്പുള്ളവരാണ്. ഭവന്തോ യോഗിന സർവേ ബുദ്ധിമന്തോ ബഹുശ്രുതാം, പഞ്ചഹായന സംയുക്താഹ പൂർവേഷാമഭിപൂർവജാം. ഭവന്തോ യോഗിന സർവേ ബുദ്ധിമന്തോ ബഹുശ്രുതാം, പഞ്ചഹായന സംയുക്താ പൂർവേഷാമഭിപൂർവജാം. ഭവന്തോ യോഗിന സർവേ ബുദ്ധിമന്തോ ബഹുശ്രുതാം, പഞ്ചഹായന സംയുക്താ പൂർവേഷാമഭിപൂർവജാം. സദാ വൈകുണ്ഠനിലയാഹ ഹരികീർത്തനതൽപരാ, ലീലാമൃതരസോന്മത്താ കഥാമാത്രൈകജീവിനാം. സദാ എല്ലായ്പ്പോഴും വൈകുണ്ഠനിലയാഹ, വൈകുണ്ഠത്തിൽ തന്നെ താമസിക്കുന്നവരാണ്. അവരവിടുന്ന് വേറൊന്നും അങ്ങനെ പോവാറില്ല, എപ്പോഴും വൈകുണ്ഠമാണ് അവരുടെ ആലയം. വൈകുണ്ഠനിലയന്മാരാണ്, ഹരികീർത്തന തൽപരന്മാരാണ്, ഹരിയുടെ കീർത്തനങ്ങൾ പാടുന്ന ഈ തൽപരന്മാരാണ്. ലീലാമൃത അമൃത രസോന്മത്താഹ, ഭഗവത് കഥയാകുന്ന ലീലകളുടെ രസം ആസ്വദിച്ചുന്മത്തന്മാരായവരാണ് നിങ്ങൾ. ലീലാമൃത രസ ഉന്മത്താഹ, ഭഗവാന്റെ ലീലകളാകുന്ന അമൃതരസം പാനം ചെയ്ത് മതിച്ചു നടക്കുന്നവരാണ്, വിദ്വാന്മാരാണ്. മതിക്കുന്ന പലതരത്തിലുമാകാം, മദ്യപാനം കൊണ്ട് മതിക്കാം, അഹങ്കാരം കൊണ്ട് മതിക്കാം. ഇവിടെ ഭഗവത് കഥ കേട്ടത് കൊണ്ട് ആത്മാവും ബുദ്ധിയും അതിൻ്റെ മതാവസ്ഥയുടെ ഉന്നതിയിലെത്തി നിൽക്കുന്നവരാണ് നിങ്ങൾ.
കഥാമാത്രൈക ജീവിനാം, കഥ മാത്രം ഹരികഥ കൊണ്ട് തന്നെ ജീവിതം നയിക്കുന്നവരാണ്. കഥാമാത്രൈക ജീവിനാം, ഹരികഥ മാത്രം കൊണ്ട് അതൊന്നുകൊണ്ട് തന്നെ ഏകമായ ജീവികളായവരാണ്, ജീവിതം നയിക്കുന്നവരുമാണ് നിങ്ങൾ. സദാ വൈകുണ്ഠ നിലയാഹ ഹരികീർത്തന തൽപരാഹ ലീലാമൃതരഫൊന്മത്ത കഥാമാത്രൈക ജീവിനാം. സദാ വൈകുണ്ഠ നിലയാഹ ഹരികീർത്തന തൽപരാഹ ലീലാമൃതരഫൊന്മത്ത കഥാമാത്രൈക ജീവിനാം. സദാ വൈകുണ്ഠ നിലയാ ഹരികീർത്തന തൽപരാഹ ലീലാമൃതരഫൊന്മത്ത കഥാമാത്രൈക ജീവിനാം. ഹരി ശരണമേവം ഹി നിത്യം യേഷം മുഖേ വചാം അതഃ കാലഫമാദിഷ്ട ജരാ ഇഷ്മം ന ബാധതേ. ഹരി ശരണം ഏവം ഹി നിത്യം, ഏവം നിത്യം ഹരി ശരണം, ഇങ്ങനെ എന്നും ഹരി തന്നെയാണ് ശരണം എന്ന് വിചാരിക്കുന്നവർ ആരുണ്ടോ? യേഷാം, അവർക്ക്. മുഖേ, അവരുടെ മുഖത്തിലെ. വചഹ, വാക്കുകൾ അവരുടെ മുഖത്തിലാണ്. നിങ്ങളുടെ മഹിമ വാക്കിന് വിഷയമല്ലാത്തതാണ്. ആരുടെ മുഖത്തിലാണോ ഹരിയുടെ വാക്കുകൾ ഇരിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് അതഹ അതുകൊണ്ട് കാലസമാധിഷ്ഠാഹ, കാലം കൊണ്ട് ആദേശിച്ചു വരുന്ന, കാലം കൊണ്ട് നിർദ്ദേശിച്ചു വരുന്ന കാലസമാധിഷ്ഠാഹ ജരാ, വാർദ്ധക്യത്തിന്റെ അടയാളമായ തൊലി ചുക്കിച്ചുളുങ്ങുന്നതിന്റെ പേരാണ് ജരാ എന്ന്. ജരാ യുഷ്മാത് ന ബാധ്യത, യുഷ്മാൻ നിങ്ങളെ ന ബാധ്യത ബാധിക്കില്ല. യുഷ്മാൻ, യുഷ്മൻ ശബ്ദത്തിന്റെ ദ്വിതീയ ബഹുജനമാണ്. യുഷ്മാൻ നിങ്ങളെ ന ബാധതേ ബാധിക്കില്ല. ബാധത ആത്മനേപദലട്ടാണ്. കാലസമാധിഷ്ഠമായ ജര നിങ്ങളെ ബാധിക്കില്ല. ജര വരുന്ന കാലം കൊണ്ടാണ്. ബാല്യ കൗമാര യൗവനം കഴിഞ്ഞിട്ട് ജര വരികയുള്ളൂ. ജര വന്നാൽ വൃദ്ധനായി എന്നർത്ഥം. നര അതല്ല, ബാല്യത്തിലെ വരാം. കൗമാരത്തിലും യൗവനത്തിലും ഒക്കെ നരയുണ്ടാകാം. നര വാർദ്ധക്യത്തിന്റെ അടയാളം അല്ല. നാമിൽ പലരും അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. നരച്ചു കഴിഞ്ഞാൽ വൃദ്ധനായി ആവില്ല. ബാലന്മാർക്കും നരയുണ്ടാവണം. ഇന്ന് ധാരാളം കുട്ടികൾക്ക് മുടി നരയ്ക്കുന്നുണ്ട്, അവർ വൃദ്ധന്മാരായിട്ടല്ല. അപ്പോൾ നരയല്ല വാർദ്ധക്യത്തിന്റെ അടയാളം, ജരയാണ്. വൃദ്ധത്വം ജരഫാവിന എന്ന് കാളിദാസൻ പറയും. വാർദ്ധക്യം ജരഫാവിന, ജരയില്ലാതെ എന്നർത്ഥം. ജരയില്ലാതെ വാർദ്ധക്യം വരില്ല. അപ്പൊ നിങ്ങൾക്ക് ജര ബാധിക്കില്ല. ആരുടെ വായിലാണോ ഹരികഥ നിരന്തരമായും നിലനിൽക്കുന്നത്, അവരെ ജര ബാധിക്കില്ല എന്നർത്ഥം. ശരണം, ഹരിഹി ശരണം നിത്യം, എന്നും ഹരി മാത്രമേ ഉള്ളൂ ആശയം എന്ന് വിചാരിച്ച് ഹരികഥകൾ എപ്പോഴും ആരുടെ നാവിൽ നിൽക്കുന്നുവോ അവരുടെ അടുത്തേക്ക് കാലം കൊണ്ട് വന്നു ചേരുന്ന ജര എത്തില്ല. അതാണ് നിങ്ങൾക്ക് ജര ബാധിക്കാത്ത, ഞങ്ങൾക്ക് ബാധിക്കുന്ന കൊണ്ടാണ്. കാരണം ഞങ്ങളുടെ വായിൽ ഹരികഥ വല്ലപ്പോഴും ഉണ്ടാകും. എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ, മറ്റു തിരക്കൊന്നും ഇല്ലെങ്കിൽ, എന്നാൽ ഇത്തിരി സമയം നാമം ചൊല്ലിയേക്കാം. അതിനിടെ വേറെ ആവശ്യമൊന്നും അപ്പോഴെഴുന്നേറ്റ് പോവുകയും ചെയ്യാം. കാരണം നമുക്കൊക്കെ അത്രേ ഉള്ളൂ. ഈ ഹരികഥയുടെ നൈരന്തര്യത നമുക്ക് അത്രയ്ക്കൊക്കെ ഉറപ്പുള്ളൂ. മറ്റെല്ലാ ജോലികളും ഒതുങ്ങിയിട്ടേ നമ്മൾ നാമം ചൊല്ലാൻ പോവുകയുള്ളൂ. കാരണം ജോലി തീർന്നില്ലെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും പ്രധാനം മറ്റു ജോലികളാണ്, നാമം ചൊല്ലല്ല എന്ന് സ്പഷ്ടമാണ്. പലപ്പോഴും നമുക്കറിയാം. ഇത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വന്നു ചേരുന്നതാണ്. പക്ഷേ ഫനകാദികളുടെ നാവിൽ എപ്പോഴും ഹരികഥ മാത്രമേ ഉള്ളൂ. അങ്ങനെ എപ്പോഴും ഹരികഥ നാവിൽ നിലനിൽക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ജര വരില്ല എന്നർത്ഥം. കാലമാണ് ജരയെ പറഞ്ഞയക്കുന്നത്. കാലം കൊണ്ട് പറഞ്ഞയക്കുന്ന ജര അവരുടെ അടുത്തേക്ക് എത്തുക തന്നെയില്ല. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് ജര ബാധിച്ചിട്ടില്ല. ഹരിശരണമേവം ഹി നിത്യം യേഷാം മുഖേ വച
അതക്കാലഫമാതിഷ്ടാജരാഷ്മന്നബാധത്തെ ഹരിശരണമേവം ഹി നിത്യം യേഷാം മുഖേ വചാം അതക്കാലഫമാതിഷ്ടാജരാഷ്മന്നബാധത്തെ ഹരിശരണമേവം ഹി നിത്യം യേഷാം മുഖേ വചാം അതക്കാലഫമാതിഷ്ടാജരാഷ്മന്നബാധത്തെ ഏഷാം ഭ്രൂഭംഗമാത്രേണ ദ്വാരപാലൗ ഹരേ പുരാം ഭൂമോ നുപതിതൗ സദ്യോ യത്പ്രപാദപരം ഗതൗ ഏഷാം യാതൊരു സനകാദികളുടെ ഏഷാം ശബ്ദത്തിന്റെ ഷഷ്ടി ബഹുവചനമാണ് യാവരുടെ ഇവിടെ സനകാദികളാണ് യാതൊരു സനകാദികളുടെ ഭ്രൂഭംഗ മാത്രേണ ഭ്രൂഭംഗം പുരികക്കൊടികൾ വളയ്ക്കൽ ഭ്രൂ എന്ന് വെച്ചാൽ പുരികം ഭംഗം ചെയ്യുക അതിനെ ഒടിക്കുക വളയ്ക്കുക ഭ്രൂഭംഗമാത്രം കൊണ്ട് പുരികക്കൊടികൾ വളയുന്നത് ദേഷ്യം വരുമ്പോഴാണ് നമുക്ക് തന്നെ അറിയാം എപ്പോഴെങ്കിലും കോപം വന്നാൽ ആദ്യം മുഖത്ത് അതിൻ്റെ അറിയുന്നത് ഒന്ന് പുരികക്കൊടിയിൽ രണ്ട് ചുണ്ടിൽ ഈ രണ്ടിൽ കൂടിയാണ് കോപമുണ്ട് എന്ന് ശരിക്കും അറിയാൻ പറ്റുന്നത് ഏഷാം ഭ്രൂഭംഗ മാത്രേണ ഈ സനകാദികളുടെ ഭ്രൂഭംഗ മാത്രം കൊണ്ട് തന്നെ ദ്വാരപാലവും ഹരേഹി ഹരേഹെ ദ്വാരപാലകവും ഹരേഹെ ഹരിയുടെ ഹരിശബ്ദത്തിന്റെ ഷഷ്ടി ഏകവചനമാണ് ഹരിയുടെ ദ്വാരപാലവും ദ്വാരപാലന്മാർ ദ്വിവചനം രണ്ടുപേരെ പുരാ പണ്ട് ഭൂമവും നിപതിതവും ഭൂമിയിലേക്ക് വീണുപോയി സദ്യോ പെട്ടെന്ന് യത്കൃപാത പരം ഗതവും യാതൊരു ഭഗവാന്റെ കൃപ കൊണ്ടാണ് അവർ വീണ്ടും തിരിച്ചു വരാൻ കാരണമായി തീർന്നത് ഒരിക്കൽ വൈകുണ്ഠലോകത്തിലേക്ക് ചെല്ലുന്ന സനകാദികളെ വാതുക്കൽ കാവൽ നിൽക്കുന്ന ജയവിജയന്മാർ തടഞ്ഞു വന്നു അപ്പത്തന്നെ ഇവരുടെ ഉള്ളിൽ ചെറിയ കോപമുണ്ടായി അത് പുരികക്കൊടികൾ വളയലായി പരിണമിച്ചു അവരപ്പത്തന്നെ ഇവരെ ശപിച്ചു നിങ്ങൾ ഭൂമിയിൽ പോയി മനുഷ്യരായിട്ട് ജനിക്കട്ടെ എന്ന് അങ്ങനെ അവര് ഭൂമിയിൽ വീഴാൻ കാരണമായി അത്രക്ക് ശക്തിമാന്മാരാണ് നിങ്ങൾ എന്ന് സനകാദികളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നാരദൻ അവരുടെ മഹാത്മ്യത്തെ ഒന്ന് ഉറക്കെ പ്രകീർത്തിച്ചതാണ് നിങ്ങളുടെ ഭൂഭംഗ മാത്രം കൊണ്ട് ഹരിയുടെ ദ്വാരപാലകന്മാർ പണ്ട് ഭൂമിയിലേക്ക് വീണു ഭഗവാന്റെ കൃപ കൊണ്ട് അവർ വീണ്ടും തിരിച്ചെത്തി പക്ഷെങ്കിൽ നിങ്ങളുടെ ശാപവചസ്സുകള് നിങ്ങളുടെ കോപതാപങ്ങൾ ഹരിയുടെ അടുക്കൽ നിൽക്കുന്നവരെ പോലും ബാധിക്കാൻ തക്ക ശക്തിയുള്ളവരാണ് നിങ്ങൾ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഏഷാം ധ്രൂഭംഗമാത്രേണ ദ്വാരപാലവും ഹരേ പുരാ ഭൂമവും നിപതിതവും സദ്യോ യത്കൃപാത പരം ഗതൗ ഏഷാം ഭ്രൂഭംഗമാത്രേണ ദ്വാരപാലവും ഹരേ പുരാ ഭൂമവും നിപതിതവും സദ്യോ യത്കൃപാത പരം ഗതൗ അഹോ ഭാഗ്യസ്യ യോഗേന ദർശനം ഭവതാമിഹാം അനുഗ്രഹസ്തു കർത്തവ്യോ മയി ദീനേ ദയാപരേ അഹോ ഭാഗ്യസ്യ യോഗേന ദർശനം ഭവതാമിഹ ആശ്ചര്യമായിരിക്കുന്നു ഭാഗ്യത്തിന്റെ യോഗം കൊണ്ടാണ് ഭവതാം ദർശനം ഇഹ നിങ്ങളുടെ ദർശനം ഇവിടെ ഉണ്ടായത് ഭാഗ്യയോഗം കൊണ്ട് മാത്രമാണ് ചിരപുരാതനമായി സമ്പാദിച്ച പുണ്യമാണ് ഭാഗ്യം ആ പുണ്യമായ ഭാഗ്യം കൊണ്ടാണ് നിങ്ങളുടെ ദർശനം എനിക്കിവിടെ ഉണ്ടായത് അഹോ ഭാഗ്യസ്യ യോഗേന ദർശനം ഭവതാം ഇഹ അനുഗ്രഹസ്തു കർത്തവ്യ മയി കർത്തവ്യ ചെയ്യപ്പെടേണ്ടത് മൈ എന്നിൽ സപ്തമ്യേകവചനമാണ് കർത്തവ്യം തവ്യത് നിരവ്യമാണ് ദീനേ മൈ ദുഃഖിതനായ എന്നിൽ രണ്ടും സപ്തമ്യാണ് ദീനേ മൈ ദുഃഖിതനായ എന്നിൽ ദയാപരൈഹി ദയാപരന്മാരായ നിങ്ങളാൽ ദയാപരൈഹി തൃതീയ ബഹുജനമാണ് ദയാപരന്മാരാൽ ദയാപരന്മാരായ നിങ്ങളാൽ അനുഗ്രഹതോ കർത്തവ്യ അനുഗ്രഹമാണ് ചെയ്യപ്പെടേണ്ടത് നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം ഭാഗ്യം കൊണ്ടാണ് നിങ്ങളുടെ ദർശനം കിട്ടിയത്
ദുഃഖിതനായിരിക്കുകയാണ് ഞാനിപ്പോൾ. അങ്ങനെയുള്ള എന്നെ കാരുണ്യമുള്ള നിങ്ങൾ ഒന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യണം. നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടേ എനിക്കിപ്പോൾ എൻ്റെ ദുഃഖം മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ ദുഃഖം ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താനാണ്. ആ ദുഃഖം എനിക്ക് മാറ്റിയെടുക്കാൻ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നാരദൻ അവരോട് പ്രാർത്ഥിക്കാം. അഹോ ഭാഗ്യസ്യ യോഗേന ദർശനം ഭവതാമിഹാം അനുഗ്രഹസ്തുകർത്തവ്യോ മൈദീനേ ദയാപരേ. അഹോ ഭാഗ്യസ്യ യോഗേന ദർശനം ഭവതാമിഹാം അനുഗ്രഹസ്തുകർത്തവ്യോ മൈദീനേ ദയാപരേ. അഹോ ഭാഗ്യസ്യ യോഗേന ദർശനം ഭവതാമിഹ അനുഗ്രഹസ്തു കർത്തവ്യോ മൈദീനേ ദയാപരേഷു. അശരീരഗിരോക്തം യത്തത്കിം സാധനമുച്യതാം അനുഷ്ഠേയം കഥം താവത് പ്രപുരുവന്തു സവിസ്തരം. അശരീരഗിര ഉക്തം അശരീരഗിരോക്തം, ശരീരമില്ലാത്ത വാക്കിനാൽ പറയപ്പെട്ടത്. അശരീരം ശരീരമില്ലാത്ത ഗിര വാക്കിനാൽ ഉക്തം പറയപ്പെട്ടത്, ശരീരമില്ലാത്ത വാക്കിനാൽ പറയപ്പെട്ടത് എന്നുവെച്ചാൽ വെറും ആകാശവാണി മാത്രമേ ഉള്ളൂ, അവിടെ ശരീരം ഉണ്ടായിരുന്നില്ല. അശരീരോക്തം യത്തത് യാതെന്നാണോ അത്, കിം സാധനമുച്യതാം. നാരദൻ അവരോട് പറഞ്ഞു, എനിക്കിങ്ങനെ അശരീരി കേൾക്കാൻ സാധിച്ചു, സജ്ജനങ്ങൾ പറഞ്ഞു തരും എന്നും പറഞ്ഞു. എന്താണ് ഈ സാധനം, ഈ ഉപായം? കിം സാധനം ഉച്യതാം, പറയൂ. അതും ആത്മനിപതലോട്ടാണ്, ഉച്യതാം ഉച്യതാം ഉച്യതാം. എത്ത കിം സാധനം ഉച്യതാം, അതിൻ്റെ ഉപായം എന്താണെന്ന് പറയൂ. അനുഷ്ഠേയം കഥം താവത്, കഥം താവത് അനുഷ്ഠേയം, അതെങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്. പ്രബ്രുവന്തു സവിസ്തരം, വിസ്തരിച്ച് നിങ്ങൾ പറയൂ. പ്രബ്രുവന്തു ബ്രുവത് ബ്രുവതാ ബ്രുവതാം ബ്രുവന്തു എന്നും ബ്രൂഞ്ഞു ധാതുവിന്റെ പരസ്മൈപദ ലോട്ട പ്രഥമവർഷ ബഹുവചനമാണ്. പ്ര ഉപസർഗം ചേർത്തപ്പോൾ പ്രബ്രുവന്തു, നന്നായി പറഞ്ഞു തരൂ എന്നാവശ്യപ്പെടുകയാണ്. അശരീരി പറഞ്ഞ ആ ഉപായം എന്താണെന്ന് പറയണം, അതെങ്ങനെ നന്നായി അനുഷ്ഠിക്കണം എന്ന് വിസ്തരിച്ച് പറയുകയും വേണം. ഒരു വാക്കിൽ ഇന്നത് ചെയ്തോളൂ എന്ന് പറഞ്ഞു വിട്ടാ പോരാ, അതെങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിസ്തരിച്ച് പറഞ്ഞു. എനിക്കിതൊന്നും അറിയില്ല, ചെയ്യേണ്ട രീതിയും മാർഗവും സമയവും കാലവും എത്ര ആൾക്കാർ ആവശ്യമുണ്ടോ ഒറ്റയ്ക്ക് ചെയ്യാമെന്നോ ഒന്നും അറിയാമല്ലേ, എന്താണെന്ന് പോലും പറഞ്ഞിട്ടില്ല. അതെനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്നാവശ്യപ്പെടുക. അശരീരഗിരോക്തം യത്തത്കിം സാധനമുച്യതാം അനുഷ്ഠേയം കഥം താവത് പ്രബ്രുവന്തു സവിസ്തരം. അശരീരഗിരോക്തം യത്തത്കിം സാധനമുച്യതാം അനുഷ്ഠേയം കഥം താവത് പ്രബ്രുവന്തു സവിസ്തരം. അശരീരഗിരോക്തം യത്തത്കിം സാധനമുച്യതാം അനുഷ്ഠേയം കഥം താവത് പ്രബ്രുവന്തു സവിസ്തരം. ഭക്തിജ്ഞാനവിരാഗാണാം സുഖമുത്പദ്യതേ കഥം സ്ഥാപനം സർവവർണേഷു പ്രേമപൂർവം പ്രയത്നതഃ. ഭക്തിജ്ഞാനവിരാഗാണാം, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ സുഖം കഥം ഉത്പദ്യതേ, അവരുടെ സുഖം എങ്ങനെയാണ് ഉത്പദിക്കേണ്ടത്, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഭക്തിജ്ഞാന വിരാഗങ്ങൾക്ക് വൈരാഗ്യങ്ങൾക്ക് സുഖം എങ്ങനെ ഉണ്ടാക്കും, അവരിപ്പോ ദുഃഖിച്ചു കിടക്കാം, അവർക്കൊരു സുഖം ഉണ്ടാക്കി കൊടുക്കണം. എങ്ങനെയാണ് അവർക്ക് സുഖം ഉത്പദ്യതെ ഉത്പാദിപ്പിക്കേണ്ടത്. സ്ഥാപനം സർവവർണേഷു, സർവവർണേഷു സ്ഥാപനം, എല്ലാ വർണ്ണങ്ങളിലും അത് സ്ഥാപിക്കണം. ഇവിടെ വർണ്ണം എന്നാണ് ജാതി എന്നല്ല വാക്ക് ഉപയോഗിച്ചത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികൾ ജാതികളല്ല, വർണ്ണങ്ങളാണ്. വർണ്ണം എന്ന് വെച്ചാൽ വരിക്കാൻ പറ്റുന്നതാണ് വർണ്ണം. വൃഞ്ഞധാതുവിൽ നിന്നാണ് വർണ്ണം എന്ന വാക്കുണ്ടാകുന്നത്. സ്വയം വരിക്കുന്നതാണ് വർണ്ണം.
ആരും ആരെയും അടിച്ചേൽപ്പിക്കുന്നതല്ല വർണം, അവരവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് വർണം. ഒരാൾക്ക് ബ്രാഹ്മണനാകാം, ക്ഷത്രിയനാകാം, വൈശ്യനാകാം, ശൂദ്രനാകാം. അയാളുടെ കർമ്മം കൊണ്ടാണ്, അയാളുടെ മനോഭാവം കൊണ്ടും അയാളുടെ വികാരം കൊണ്ടും വിചാരം കൊണ്ടുമാണ് അയാളെ മാറ്റുന്നത്. സ്വഭാവമാണ്, സ്വഭാവവും കർമ്മവുമാണ് വർണ്ണത്തിന് ആസ്പദം, മറ്റൊന്നുമല്ല. അത് ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്ന് പ്രത്യേകം പറഞ്ഞ കൊണ്ട് തന്നെയാണ്. ജന്മം കൊണ്ട് മാത്രമല്ല ഒരാളുടെ വർണ്ണം നിശ്ചയിക്കുന്നത്. ജനിച്ചു കഴിഞ്ഞ് ഉപനയനാദികളായി സംസ്കാരം ചെയ്യുമ്പോഴാണ് ദ്വിജനാകുന്നത്, ദ്വിജനായിട്ടല്ല ജനിക്കുന്നത്. ജന്മമാത്ര ദ്വിജത്വം ഉണ്ട് എന്നുള്ള സത്യമാണ്. അതോടൊപ്പം കർമ്മം കൊണ്ടേ അയാൾക്ക് ദ്വിജനായി തീരാൻ പറ്റുകയുള്ളൂ, രണ്ടാമത്തെ ജന്മം പറ്റുകയുള്ളൂ. അങ്ങനെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് ചണ്ഡാലവൃത്തി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ശൂദ്രനായി തന്നെ തീരും, ജന്മം കൊണ്ടാവില്ല. ചണ്ഡാലകുലത്തിൽ ജനിച്ച ഒരാള് സത്കർമ്മം മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവൻ ബ്രാഹ്മണനാകും. അത് വർണ്ണ വ്യവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാ വർണ്ണങ്ങളിലും ഇത് സ്ഥാപിക്കണം. ഭക്തിജ്ഞാന വൈരാഗ്യം, പ്രേമപൂർവം, ഭക്തിപൂർവം, പ്രയത്നിച്ചുകൊണ്ട്, അതിനെന്താണ് വഴി? എല്ലാ വർണ്ണങ്ങളിലും വളരെ പ്രേമപൂർവം പ്രയത്നിച്ചും ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ എന്ത് ചെയ്യണം? സ്ഥാപിക്കണം. അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവർക്ക് എങ്ങും പ്രവേശിക്കാൻ പറ്റില്ല, മൂന്ന് പേരും മേലാതെ കിടക്കാം. ഒരാളൊക്കെ എഴുന്നേറ്റിരിപ്പുണ്ട് ഭക്തി, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മൂന്ന് പേർക്കും, മൂന്ന് പേരും നാല് വർണ്ണത്തിൽപ്പെട്ടവരുടെ അടുത്തേക്ക് ഇവരെ നമുക്ക് സ്ഥാപിക്കണം. എല്ലാവരിലും ഭക്തിജ്ഞാന വൈരാഗ്യം പാടും. അതിന് എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ അവർക്ക് സുഖം ഉണ്ടാവുകയുള്ളൂ. ഇതിന്റെ ഉത്തരം നിങ്ങൾ അരുളി ചെയ്യണമേ എന്ന് ആവശ്യപ്പെടുക. ഭക്തിജ്ഞാന വിരാഗാണാം സുഖമുത്പദ്യതേ കഥം സ്ഥാപനം സർവവർണേഷു പ്രേമപൂർവം പ്രയത്നത. ഭക്തിജ്ഞാന വിരാഗാണാം സുഖമുത്പദ്യതേ കഥം സ്ഥാപനം സർവവർണേഷു പ്രേമപൂർവം പ്രയത്നത. ഭക്തിജ്ഞാന വിരാഗാണാം സുഖമുത്പദ്യതേ കഥം സ്ഥാപനം സർവവർണേഷു പ്രേമപൂർവം പ്രയത്നത. ഇത്രയും പറഞ്ഞ് നാരദന്റെ വാക്ക് ഉപസംഹരിച്ചപ്പോൾ കുമാരന്മാർ മറുപടി പറയാൻ തുടങ്ങുകയാണ്. നമുക്ക് അടുത്ത ദിവസത്തേക്ക് എടുക്കാൻ നമ്മുടെ സമയം അതിക്രമിച്ചു. തന്നെയല്ല, ഇന്നോട് കൊണ്ട് ഈ അധ്യായം തീരില്ല, അടുത്ത ദിവസങ്ങളിൽ വേണ്ടി വരും. അപ്പൊ നമുക്ക് സനകാദികളുടെ മറുപടി അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇന്ന് ഉപസംഹരിക്കാം. ആർക്കെങ്കിലും ആശങ്കകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ 5 മിനിറ്റ് ചോദിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഉപസംഹരിക്കാം. നമസ്തേ സർ. നമസ്തേ. മംഗളശ്ലോകം ചൊല്ലി സമർപ്പിച്ചാലോ? ഒരു നിമിഷം നമുക്ക് സംശയത്തിന് വേണ്ടി. ആയിക്കോട്ടെ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണം ഉദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ആവട്ടെ.